കണ്ണ് തുറന്ന് വരുന്നുണ്ട്. അടിപൊളിയാ, കണ്ണ് തുറന്ന് കിട്ടോ, ഒന്ന് കണ്ണു തുറന്നത്. വാ, നല്ല രസമുണ്ടല്ലോ കാണാന്. നാലെണ്ണോ വലുതായിട്ടുണ്ട്, അടിപൊളിയായി. ഇനി ഏതായാലും കുറച്ചുകൂടി വലുതാട്ടെ, എന്നാ സെറ്റായിക്കും. തിന്നാൻ ഇട്ടെടുത്താലോ, നോക്കിയാ തിന്നോ, നോക്കാലോ, തിന്നോ, നോക്കാം. ഇടയ്ക്ക് മണ്ണി രണ്ടാം ചാൻസ് ഉണ്ട്, നോക്കിയേക്കാം. ഇങ്ങനെ പൊടി കിട്ടിയിരിക്കും, നോക്കി കൊടുത്തു. മണ്ണ് ലിത്തയാക്കി ഒന്നും കിട്ടിയില്ലല്ലോ, നോക്കി നോക്കാം, ചിലപ്പോൾ കിട്ടാൻ ചാൻസ്. അങ്ങനെ ഒന്നുകൂടി കിട്ടി, ഇതൊന്ന് കൊടുത്തു നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ബാസി. കുറച്ച് തേൻ എടുക്കണം, ഇവിടെ ചെറിയൊരു തേൻപെട്ടി ഉണ്ടെന്നപ്പോ നമുക്കൊന്ന് തേനെടുത്ത് നോക്കാം. ചിലപ്പോ ഉണ്ടാകണ്ടാവും, ചെറുതേനാണ്, അന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുടിക്കാൻ. നോക്കി നോക്കാണ്, നമ്മളൊന്ന് എടുത്ത് നോക്കുക. കുറേ കാലമായി എടുത്തിട്ട്, ഏകദേശം 4-5 മാസമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഉണ്ടാവുന്ന വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇതാ ഈ തേനീച്ചനാണ് പൊക്കാൻ പോണത്. ഇതാണ് സാധനം, എന്തൊക്കെ ഇതാക്കുന്ന കൂട്ടിന് ഉള്ളിലുണ്ടാക്കുന്നു. ഇതാണ് സംഭവം, ഇതിലൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇതൊന്നുമില്ല. ഇതാണ് നമ്മൾ എന്താണെന്നുള്ള കണ്ടറിയേണ്ടി വരും. ചിലപ്പം മിക്കവാറും ഇവിടെ ഒരു യുദ്ധം നടക്കാൻ ചാൻസ് ഉണ്ട്, എടുക്കണം. അപ്പോ ഇവിടെ ഒരു മണ്ണാച്ച ഉണ്ട്, കടിച്ചാ കഴിഞ്ഞ് ഇങ്ങോട്ട് വരക്കും. ഇപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു പൊക്കാണ്, പനി പോകോ അങ്ങനെ ഇതാക്കുന്ന നമ്മൾ തേനീച്ചനെ പൊക്കിയിരിക്കുകയാണ്. ഈ അങ്ങോട്ട് യുദ്ധം തന്നെ വയ്ക്കും, ഇന്നെ ഒന്നും ചെയ്യരുത്, നല്ല ഭംഗിയില്ല കാണാൻ. പൊളിയാണല്ലോ, വാവ് അടിപൊളി, വാവ് വാവ്. ഇത് പോണെ കാണാൻ നല്ല ഭംഗിയാട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കൊട്ടാരം പോലെ തന്നെ. ഇവലെ റാണികളൊക്കെ വലിയ നല്ലോണം നോക്കും, ഇവരൊക്കെ പ്രജകളാട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് റാണി ഉള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു കൂടാരം, മനസ്സിലായോ? ഇതൊക്കെ അവരെ സൈന്യങ്ങളാണ്, രാജാവിൻ്റെ രാജ്ഞിൻ്റെ സൈന്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ രസപ്പം കാണാം. ഗൈസ്, നമ്മളങ്ങനെ തേനുമായിട്ട് വന്നത്, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. മിക്കവാറും ഇവിടെ നല്ലൊരു വെറൈറ്റി സംഭവം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ
പേടിയാവുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. എങ്ങനെയാണ് തേൻ എടുക്കേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ഇതെങ്ങനെയാണ് എടുക്കൽ കുറച്ചാണ്. എന്റെ ഷർട്ട് കണ്ടോ, പുള്ളി പുള്ളി നല്ല തേനീച്ചതാ. കൊടുക്കട, ഇത് കടിച്ചാൽ വേദന ഉണ്ടാവില്ല നമുക്ക് പറഞ്ഞു കേട്ടെ അന്ന്. പക്ഷേ ഫുള്ള് വേദന കേട്ടോ. ആ ഏതായാലും നമ്മൾ ജസ്റ്റ് റിസ്ക് എടുത്തിട്ടായാലും നമ്മളതിനെ ജസ്റ്റ് തേനെടുത്തിട്ടേ നമ്മൾ പോകുന്നു ഗൈസ്. ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോളി. ഇതേ എടുക്കാനായിട്ടുള്ളൂ. ഈ 2 മിനിറ്റ് ഞാൻ 2 റൗണ്ട് ഓടിക്കാളട്ടെ. ഓക്കെ ഗൈസ്, ഇത് ചെറുങ്ങനെ പണി പാളിപ്പോയി.
കേട്ടില്ലേ കേട്ടോ. ഒരു സ്പൂൺ തേൻ കിട്ടി. പെട്ട് പെട്ട് പെട്ടുപോയി ഗൈസ്, ഉള്ളു പണി പാളി കെടുക്കാണ്. ഇനി എങ്ങനെങ്കിലും ഇത് സോൾവ് ചെയ്യണമല്ലോ. ഏതായാലും തേൻ അങ്ങനെ കിട്ടിയത് സ്പൂണ്. ആ മതിയാ മതി. നല്ല കടിയല്ല കേട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇതാക്കണം. ഈ തേൻ ഇതാക്കണം. അപ്പൊ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ അബ്ദുൽ ബാസിത് സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു. തേനെടുക്കാൻ പോയപ്പോഴുള്ള അവസ്ഥ ഉണ്ടോ, ഫുള്ള് കുത്തിങ്ങാനി തേനീ ചെന്നാൽ കുത്തി പരിപ്പാക്കി ഉണ്ടല്ലേ. പോയിങ്ങാനി കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ, ഈ മേലാൽ തേനീച്ചൻ്റെ കടി കൊള്ളാനാവില്ല. എന്നും പോയില്ലട്ടോ. അതാ എന്നെ അന്വേഷിച്ച ഉടക്ക വന്നെടുക്കുക. മേലാൽ തേനീച്ച ഞാൻ എടുക്കും. ഓക്കെ, see you. Bye bye.